നമസ്കാരം ബഹ്റൈൻ വാർത്താ ഈവനിങ് സ്വാഗതം സമയബന്ധിതമായി കോവിഡ് പരിശോധനാ ഫലം ലഭിക്കുന്നില്ല നാട്ടിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള യാത്രയ്ക്ക് പ്രയാസം നേരിടുന്നതായി യാത്രക്കാർ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിൽ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ട് യാത്ര പുറപ്പെടുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂർ മുൻപ് നടത്തിയ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് എന്നാൽ കേരളത്തിലെ കോവിഡ് പരിശോധനാ ഫീസ് അഞ്ഞൂറ് രൂപയാക്കിയത് ലാബുകളെ പ്രകോപിപ്പിക്കുന്നുണ്ടെന്നും ടെസ്റ്റ് ഫലം കിട്ടാൻ നാല്പത്തിയെട്ട് മണിക്കൂർ കഴിയുമെന്നാണ് ചില ലാബുകൾ പറയുന്നതെന്നാണ് യാത്രകാർ പറയുന്നത് കോവിഡ് പരിശോധനയ്ക്കായി ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ലാബുകൾ ഈടാക്കിയിരുന്നത് എന്നാൽ സർക്കാർ ഇടപെട്ട് അത് അഞ്ഞൂറ് രൂപയാക്കി കുറച്ചിരുന്നു ഇതേ തുടർന്ന് പരിശോധന നടത്താൻ ലാബുകൾ വിസമ്മതിക്കുന്നതായുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് ബുധനാഴ്ച രാത്രി ബഹ്റൈനിലേക്ക് വരുന്ന ഒരു യാത്രക്കാരൻ ചൊവ്വാഴ്ച രാവിലെ പരിശോധനയ്ക്ക് ലാബിൽ ചെന്നപ്പോൾ ഫലം വരാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എടുക്കും എന്നാണ് അറിയിച്ചത് റിസൾട്ട് നേരത്തെ കിട്ടിയില്ലെങ്കിൽ യാത്ര മുടങ്ങുമെന്ന് ലാബ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ പരമാവധി ശ്രമിക്കാമെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് യാത്രക്കാരൻ പറയുന്നു നിരവധി യാത്രക്കാർ സമാന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഫലം ലഭിച്ചില്ലെങ്കിൽ യാത്ര മുടങ്ങുന്ന സ്ഥിതിയിലാണ് പലരും ഫലം വൈകുന്നത് ഒഴിവാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ആരോഗ്യ മേഖലക്ക് രാജാവ് നൽകുന്ന പിന്തുണകളെ പ്രശംസിച്ച് ആരോഗ്യമന്ത്രി സ്വദേശികളുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് രാജ്യം കാഴ്ചവെക്കുന്ന താല്പര്യത്തെ ആരോഗ്യമന്ത്രി ഫൈക്ക ബിൻ സെയിൻ അൽ സലേഖ് അഭിനന്ദിച്ചു കോവിഡ് വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കും പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും ആരോഗ്യമന്ത്രി നന്ദി പറഞ്ഞു പകർച്ചവ്യാധികളെ തടയുന്നതിനായി പുതിയതായി ആരംഭിക്കുന്ന ലബോറട്ടറിയും ഗവേഷണ കേന്ദ്രത്തെയും മന്ത്രി പ്രശംസിച്ചു അന്താരാഷ്ട്ര ആരോഗ്യ പ്രോട്ടോക്കോളുകൾക്ക് അനുസൃതമായി രോഗികൾക്ക് മികച്ച നിലവാരമുള്ള വൈദ്യസഹായം നൽകുന്നത് തുടരുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഗവർണറേറ്റ് പ്രതിനിധികളും പൌരന്മാരുമായി ഹമദ് രാജാവ് ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തി ബഹ്റൈൻ രാജാവ് ഹ്മദ് ബിൻ ഇസ അൽ ഖലീഫ വിവിധ മേഖലകളിലെ ഗവർണർമാരുമായി കൂടിക്കാഴ്ച നടത്തി സദേൻ മുഹറഗ് ക്യാപിറ്റൽ ഗവർണർ നോർത്തേൺ ഗവർണർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു വിശുദ്ധ റംദാൻ മാസത്തിന്റെ അവസാന പത്തു ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിലെ പൗരന്മാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി റംദാൻ മാസത്തിന്റെ അവസാന പത്തു ദിവസങ്ങളെക്കുറിച്ചും കുറിച്ചും വ്രതശുദ്ധിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചു അറബി ഇസ്ലാമിക് രാഷ്ട്രങ്ങൾക്ക് സന്തോഷകരമായ തിരിച്ചുവരവ് അദ്ദേഹം ആശംസിച്ചു കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഈ സമയത്തും നോമ്പുകാലത്തിന്റെ മഹാത്മ്യം കാത്തു സൂക്ഷിക്കുന്ന ബഹ്റൈൻ ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചു കോവിഡ് രോഗബാധിതരായ ആളുകൾ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു കൊറോണ വൈറസ് പ്രതിരോധിക്കാനുള്ള ദേശീയ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു രാജ്യസുരക്ഷയ്ക്കിടയിൽ ജീവൻ നഷ്ടമായ ജവാൻമാർക്കും അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനവുമായി ബഹ്റൈൻ ബഹ്റൈൻ സെൻ്റർ ഫോർ സ്ട്രാറ്റജിക് ഇൻ്റർനാഷണൽ എനർജി സ്റ്റഡീസ് കേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കും പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കുമുള്ള കടപ്പാടറിയിച്ച് ദെരാസദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹമദ് ഇബ്രാഹിം അൽ അബ്ദുള്ള ദേശീയ നേട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ബഹ്റൈൻ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഒൻപതിലാണ് ഹമദ് രാജാവ് ഡെറാസത്ത് ആരംഭിച്ചതെന്ന് ഡോക്ടർ അൽ അബ്ദുള്ള പറഞ്ഞു പ്രാദേശികമായ സംഭവ വികാസങ്ങൾക്ക് അനുസൃതമായി പുസ്തകങ്ങളും പഠനങ്ങളും ആനുകാലികങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളും ഡറാസറ്റ് പുറത്തിറക്കുന്നുണ്ടെന്ന് ഡോക്ടർ അൽ അബ്ദുള്ള പറഞ്ഞു ബഹ്റൈനിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്ക് കൂടി പുതിയതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു മെയ് നാലിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റ് എണ്ണൂറ്റി എഴുപത് പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇരുപത്തിരണ്ട് പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത് ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ആറായി ഉയർന്നു ചികിത്സയിലുള്ളവരിൽ നൂറ്റിയൊന്നു പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എട്ട് ദശാംശം ഏഴ് ആറ് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതേസമയം തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർക്ക് കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടായി ഉയർന്നു ഇന്നലെ മരണപ്പെട്ട അഞ്ചു പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ അറുന്നൂറ്റി അറുപത്തിരണ്ടായി ആകെ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഒൻപത് പേർ ഇതുവരെ ഒരു ഡോസ് വാക്സിനും അഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് പി എം നജീബിന്റെ വിയോഗം പ്രവാസ സമൂഹത്തിന് തീരാനഷ്ടം ഒ ഐ സി സി ബഹ്റൈൻ ഒ ഐ സി സി സൌദി ദേശീയ കമ്മിറ്റി പ്രസിഡന്റും സൗദി അറേബ്യയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന പി എം നജീബിന്റെ വിയോഗം പ്രവാസ ലോകത്തെ എല്ലാ സംഘടനകൾക്കും തീരാൻ നഷ്ടമാണെന്ന് ബഹ്റൈൻ ഒ ഐ സി സി ദേശീയ കമ്മിറ്റി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു സൗദിയിലെ പ്രവാസികൾ പുതിയ തൊഴിൽ നിയമങ്ങൾ മൂലം കഷ്ടപ്പെട്ടപ്പോഴും കോവിഡ് പ്രതിസന്ധികളിലായിരുന്നപ്പോഴും അവരെ സഹായിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രവർത്തകനായിരുന്നു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റായിരുന്ന സാദിരിക്കോയുടെ മകനും കെ പി സി സി ജന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിച്ച അഡ്വക്കേറ്റ് പി എം നിയാസിന്റെ സഹോദരനുമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നാട്ടിലെത്തിയ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായി കോട്ടയം പ്രവാസി ഫോറം ബഹ്റൈൻ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ പുണ്യ റംദാൻ മാസത്തിന്റെ സ്മരണകൾ ഉയർത്തി കോട്ടയം പ്രവാസി ഫോറം ക്യാപിറ്റൽ ഗവർണറേറ്റുമായി ചേർന്ന ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു പ്രവർത്തന രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് സജീവ സാന്നിധ്യമായ കോട്ടയം പ്രവാസി ഫോറത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമായിട്ടാണ് ഈ സഹകരണത്തെ കാണുന്നതെന്നും അതിന് അവസരം നൽകിയ ക്യാപിറ്റൽ ഗവർണറേറ്റിനും നന്ദി അറിയിക്കുന്നതായും കോട്ടയം പ്രവാസി ഫോറം പ്രസിഡന്റ് സോണിസ് ഫിലിപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പ്രധാനമായും ഖമ്മസിലുള്ള ട്രിനിറ്റി കൺസ്ട്രക്ഷൻ കമ്പനി ഹാദർ ഇലക്ട്രിക്കൽ കമ്പനി എന്നിവയുടെ ലേബർ ക്യാമ്പുകളിലാണ് കിറ്റ് വിതരണം നടത്തിയത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തിയ വിതരണത്തിന് കോട്ടയം പ്രവാസി ഫോറം സെക്രട്ടറി ഷിജു പുന്നവേലി എക്സിക്യൂട്ടീവ് മെമ്പർ സിബി തോമസ് എന്നിവർ നേതൃത്വം നൽകി നാട്ടിലേക്ക് മടങ്ങിയ ബഹ്റൈൻ പ്രവാസി മുങ്ങി മരിച്ചു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇരവിപ്പേരൂർ സ്വദേശിയായ സംഗീത് കയ്യാലക്കകത്ത് എന്ന തോമസ് എബ്രഹാം ആണ് മുങ്ങി മരിച്ചത് പൂവപ്പുഴ തടയിണയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു മഴയിൽ മണിമല ആറ്റിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി എട്ട് വർഷമായി ബഹ്റൈനിൽ അൽബുസ്ഥാൻ മെയിൻ്റനൻസ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സാംസ ബഹ്റൈൻ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ സാംസ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തന ഉദ്ഘാടനവും ഏപ്രിൽ മുപ്പതിന് ഓൺലൈൻ സൂം മീറ്റിംഗിൽ കൂടി നടന്നു സാംസ പ്രസിഡന്റ് ശ്രീ മനീഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബഹ്റൈനിൽ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ശ്രീമതി ഷെമിലി പി ജോൺ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു സാംസേഡ് ചാരിതീയ പ്രവർത്തനമായ സ്നേഹ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മെയ് മാസം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു